Hello friends, we are going to make a scarf. It's simple and it's tough. The back side is the front side is this side. Now, this is the 22 channel. This is the card. This is a single crochet stitch. This is the needle. This is the needle. This is the base. This is the Now, we will do the first step. We will do the first step. We will do the first step. We will do the full light. We will do the full light. We will cross it. We will use the first step. We will use the cross it. We will use the length. We will use the tough fight. We will use the tough We will do ഇത്ര വൽപ്പണ്ടാവ 24 എണ്ണം ചെയ്തു കഴിയുമ്പോൾ ഇനി നമുക്ക് സൂചി മാറ്റിയിട്ട് ചെറിയ നീഡിൽ ഉപയോഗിക്കാം അപ്പോൾ അത് കിട്ടുള്ളൂ ശരിക്കും അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഒരു സുഖായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രം ഫസ്റ്റ് കാണാൻ ഒരു തട്ട് മാത്രം നമ്മൾ ചെയ്യും റോ മാത്രം നമ്മൾ ചെയ്യുള്ളൂ അതിന് ശേഷമുള്ള നമ്മൾ ഒരിക്കലും ചെയ്യൂല അതിന് ശേഷമുള്ള ഒക്കെ നമ്മൾ വലിയ നീഡിൽ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു ഫീലിംഗ് തോന്നും ലൂസ് ആയിട്ടുള്ള ഫീലിംഗ് ഒരിക്കലും തോന്നൂല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോ ഇനി ചെയ്യുന്ന സമയത്ത് മൂന്നെണ്ണത്തിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്നേൽ ഡബിൾ ക്രോഷേ ചെയ്യാം Double crochet എല്ലാവർക്കും അറിയുന്നതാണ് സൂചിമേൽ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ട് അതിന്റെ ഹോളിന്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്ത് നൂല് അതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ കൂടെ ആദ്യം ഇടും പിന്നെ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ കൂടെ ഇടും നമുക്ക് ഇതേപോലത്തെ നാലെണ്ണമാണ് വേണ്ടത് അപ്പോൾ ടോട്ടൽ 5 അഞ്ചെണ്ണം ഉണ്ടാവും അങ്ങനെ ഫുൾ ആയിട്ട് ചെയ്തു വരിക പിന്നെ അത് കഴിഞ്ഞിട്ട് നാലെണ്ണം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് സിംഗിൾ crochet ചെയ്തിട്ട് വീണ്ടും രണ്ടെണ്ണത്തിനെ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാം വീണ്ടും അത് കഴിഞ്ഞിട്ട് 8 എണ്ണം ചെയ്യാം അങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോവാ വേണ്ടത് ചേഞ്ച് ചെയ്യാം. ഇനി മുതൽ നമുക്ക് ആ വലിയ നീഡിലുണ്ടല്ലോ കട്ടില്ലേ, ആ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ട് ചെയ്യാം. അത് വെച്ചിട്ട് 3 സിംഗിൾ ക്രോഷേൻ്റെ സ്റ്റിച്ച് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിടിക്കുക. ഇവിടെയാണ് ഇനിയുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്താ വെച്ചാൽ നമ്മളിപ്പം ഇനി ഇവിടെ തിരിച്ച് പിടിക്കുമ്പോൾ തിരിച്ച് ബാക്ക് ഭാഗം പിടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാ സിംഗിൾ ക്രോഷേ ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത് ബാക്ക് സ്റ്റിച്ച് പോലെയാണ്. അതായത് നമ്മൾ ഇതുപോലെ അല്ല ചെയ്യുക, വേറൊരു മെത്തേഡിലാണ് ചെയ്യുക. ഇത് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ടെണ്ണം ചെയ്യാം. ഇതേപോലെ നമുക്കിപ്പം 3 വേണ്ടത്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് അതുപോലെ കിട്ടും, കണ്ടില്ല? ഇത് നേരായിട്ട് ഈ ഒരു സ്റ്റിച്ചാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്ത് സ്കിപ്പ് ചെയ്തിടും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്ത് വരിക വേണ്ടത്. നമ്മൾ ആ സ്കിപ്പ് ചെയ്യേണ്ട 3 ചെയ്യണ്ടല്ലോ, അത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ ചെയ്യാം. കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ നേരത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് സാധാ പോലെ ചെയ്യുന്ന സമയത്ത് 1 ചെയ്തത്, അതിന് പകരം ഇവിടെ 2 ചെയ്യണം. കാരണം അറ്റത്തുള്ളൊരൊന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്തും ചെയ്യാം. ജസ്റ്റ് അതേപോലെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അടുത്താണ്ട് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. സേവ് ഇത് തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പം തിരിച്ച് പിടിച്ച് ചെയ്തപ്പോൾ ബാക്ക് സൈഡാണ് ചെയ്തത്, അതായത് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്ന സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മുന്നിൽ കൂടെ, നമ്മൾ ബാക്ക് കൂടെ ചെയ്ത സൂചി ഇട്ടത് പകരമായിട്ട് മുന്നിൽ കൂടെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യാം, കണ്ടില്ലേ? തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം. ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് ഇതേ സൈഡ് നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്ത് പോകുമ്പോൾ ബാക്ക് കൂടെ തന്നെ സൂചി ഇടുക. ഇനി നമ്മളിപ്പോൾ ആ 8 ചെയ്തില്ലേ, ആ 8 4 ഒഴിവാക്കുക. അതായത് 4 തുന്നടുക്കിയത് 4 മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സൂചിമേൽ 2 പ്രാവശ്യം റൗണ്ട് ചെയ്യുക. അപ്പോൾ 3 ഉണ്ടാവും സൂചിമേൽ നൂല് ചുറ്റി കിടക്കണേ. എന്നിട്ട് ഫസ്റ്റ് കാണുന്നില്ലേ, ആ ഫസ്റ്റ് തന്നത് 4 കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഉണ്ടല്ലോ 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ 3 റൗണ്ട് നമുക്ക് ഇതുപോലെ ക്രോഷേ ചെയ്യാനുണ്ടാവും, കാരണം നമ്മൾ ചുറ്റിയത് 3 വന്നുകൊണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു സിംഗിൾ ക്രോഷേ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇതേമിൽ 3 തന്നെ ചുറ്റുക. കണ്ടില്ല? അപ്പോൾ 2 ചുറ്റുമ്പോൾ തന്നെ 3 ഇതാവും. എന്നിട്ട് നമ്മൾ ആ 4 സ്കിപ്പ് ചെയ്തില്ലേ, ആ 4 സ്കിപ്പ് ചെയ്തതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അടിയത്തെ തട്ടൽ, അടിയത്തെ ആ റോ അല്ല കേട്ടോ, മുകളിലത്തെ റോയിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. സെയിം ഇതേപോലെ 4 ചെയ്ത് കഴിഞ്ഞിട്ട് 3 സിംഗിൾ ക്രോഷേ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഇപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. സെയിം ഇതിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷേയും ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ ചെയ്ത് വരാം. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് അല്ല, രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തില്ലേ, സെയിം ഒരേപോലെ ബാക്ക് കൂടെ എടുത്തിട്ടുള്ളത് അതുപോലെ ചെയ്യാം. ഇതിൽ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ആ ഒരു സ്കിപ്പ് ചെയ്തിട്ട് നാലിനെ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യണ്ടല്ലോ, അതെപ്പോഴും ചെയ്യുമ്പോൾ മുന്നിൽ കൂടെ വരുമ്പോൾ മാത്രം ചെയ്യാം, ബാക്ക് കൂടെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോയാൽ മതി. ആ 8 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതുപോലെയാണ് കിട്ടുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ 4 എണ്ണം കംപ്ലീറ്റ് ആക്കി വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് 2 റോ കൂടി സെയിം ഇതേപോലെ തന്നെ ചെയ്ത് വരാം. സെയിം അതായത് ബാക്ക് സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്ത് കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക് മുന്നിൽ കൂടെയും ചെയ്യാം, മുന്നിൽ കൂടെ ചെയ്യുമ്പോൾ മുന്നിൽ കൂടെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, അതായത് നമ്മളിപ്പോൾ ആ സ്കിപ്പിങ്ങുള്ള ചെയ്തത് 2 പ്രാവശ്യം ചെയ്തത്, അതായത് അടിയിലുള്ളതും മുകളിലുള്ളതും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു വേവായിട്ട് ഇങ്ങനെ പോകും. സെയിം നമ്മളും ഇതേപോലെ ചെയ്ത് ഇനി നമ്മൾ ഇതിപ്പോൾ ഒരു സ്കിപ്പിങ്ങുള്ളത് കഴിഞ്ഞ് ഇനി കഴിഞ്ഞിട്ട് നമ്മൾ സെയിം അതേ നേരെയുള്ളത് ചെയ്യും. എപ്പോഴും ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വീതി ഇട്ട് കൊടുക്കുക. പക്ഷേ അത് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ 24 സിംഗിൾ ക്രോഷ്യ ചെയ്തത്, അതായത് ഇരട്ടസംഖ്യകൾ ചെയ്യുക. ഒറ്റസംഖ്യകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ബാലൻസ് വരും, അപ്പോൾ നമുക്കൊരു വൃത്തി കിട്ടൂല. അതുകൊണ്ടാണ് ഇരട്ടസംഖ്യകളാകുമ്പോൾ 2 ഭാഗത്തും ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഉണ്ടാവില്ല കാണാനും. നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചത് ആ വീതി ചെയ്യാം. ഇതിപ്പോൾ നടുക്ക് ചെയ്യണത് നമുക്ക് 2 സൈഡിലാക്കിയിട്ടും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതോ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കണോ. താങ്ക് യു.